പെഗാസസ് ഫോൺ ചോർത്തലിൽ സമാന്തര പാർലമെന്റ് സംഘടിപ്പിച്ച് പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സൈക്കിളിൽ പാർലമെന്റിൽ എത്തിയാണ് ഇന്ന് പ്രതിപക്ഷം നിലപാട് കടുപ്പിച്ചത്. സഭ തടസ്സപ്പെടുത്തുന്നവർ മാത്രമായി പ്രതിപക്ഷം മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ നിന്ന് സൈക്കിളിൽ പ്രതിപക്ഷം പാർലമെന്റിലേക്ക്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധം. പെട്രോൾ പാചകവാതക വിലവർദ്ധനയ്ക്കെതിരെയുള്ള പോസ്റ്ററുകളാണ് സൈക്കിളിൽ ഉണ്ടായിരുന്നത്. 15 പാർട്ടികളുടെ സംയുക്ത യോഗം ചേർന്ന ശേഷമായിരുന്നു പ്രതിപക്ഷം തെരുവിലേക്ക് ഇറങ്ങിയത്. BSPയും ആം ആദ്മി പാർട്ടിയും പങ്കെടുത്തില്ല. പെഗാസസ് ഫോൺ ചോർത്തലിൽ JDU നേതാവ് നിതീഷ് കുമാറും അന്വേഷണം ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ ഒത്തുതീർപ്പ് വേണ്ടെന്ന് യോഗം ധാരണയിലെത്തി. പാർലമെന്റിനകത്ത് ചർച്ചയില്ലാത്തതിനാൽ സമാന്തര ചർച്ച പുറത്തു നടത്തി പെഗാസസ് ചോർത്തലിലെ ജനവികാരം പ്രകടിപ്പിക്കുമെന്നും യോഗം പ്രഖ്യാപിച്ചു. ഈ ഐക്യം ശക്തിപ്പെടും. ഈ ഐക്യം നമ്മുടെ നാടിന്റെ ഭാവി രാഷ്ട്രീയത്തിൽ അതിൻ്റെതായ പങ്കുവഹിക്കും. ആരംഭമാണ്. പിന്നീട് ഇരുസഭകളിലും പ്രതിപക്ഷം മുദ്രാവാക്യം മുഴക്കി. രാജ്യം പാർലമെന്റിലെ സംഭവങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മറക്കരുതെന്ന് സ്പീക്കർ ഓം ബിർളയും രാജ്യസഭാ അധ്യക്ഷൻ വെങ്കയ്യനായിഡുവും പറഞ്ഞു. പ്രതിപക്ഷം സഭ മുടക്കുകയാണെന്ന് BJP പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി ആഞ്ഞടിച്ചു. ചർച്ചയ്ക്ക് തയ്യാറാവാത്തത് പ്രതിപക്ഷമാണെന്നും സർക്കാർ പറഞ്ഞു. പെഗാസസ് ചോർത്തലിൽ അന്വേഷണം വേണമെന്ന നിതീഷ് കുമാറിന്റെ പ്രസ്താവനയിൽ തൽക്കാലം സർക്കാർ മൗനം പാലിക്കുകയാണ്. പാർലമെന്റ് വെട്ടിച്ചുരുക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ദില്ലിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്.